അതുപോലെ തന്നെ ഈ മതഭീകര സംഘടനകൾക്ക് കേരളം ഒരു വളക്കൂറുള്ള മണ്ണായി മാറിയിരിക്കുകയാണ്. തുടരെ തുടരെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നു. ആർഎസ്എസ് ബിജെപി പ്രവർത്തകരെ കേന്ദ്രീകരിച്ച വ്യക്തമായ ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ ആക്രമണ പരമ്പരകളാണ് നടക്കുന്നത്. അതേന്ന് ഞാൻ പറഞ്ഞത് എന്തൊരു ക്രൂരതയാണെന്ന്. ഇതൊക്കെ അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് ഗവൺമെന്റിനെ പിരിച്ചുവിടണം, പിണറായിയെ അറസ്റ്റ് ചെയ്യണം അഭിപ്രായക്കാരനാണ് ഞാൻ. ഇത് നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതാണ് മുഖ്യമന്ത്രിയോട് വെച്ചുകൊണ്ടിരിക്കാമോ? വളരെ ശക്തമായ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ തന്നെ വൈസ് ചാൻസലർ അടിയായി വൈസ് ചാൻസലർ നിയമനത്തിലുള്ള കൈകടത്തിനെ പറ്റി ചാൻസലർ പറഞ്ഞില്ലേ ഗവർണർ? ആ ഗവർണർ ഗവർണറെ ആ റിപ്പോർട്ട് ഗവർണർ ഒറ്റ പ്രസ്താവന മതി മുഖ്യമന്ത്രിയായി തുടരാനൊക്കെ അവകാശമല്ല പിണറായിക്ക്. അറിയാമോ എവിടെ ഏത് സ്ഥലത്ത് കൊലപാതകം നടക്കും? ഈ ഒരു ഭാഗം സി പി എം അല്ലേ? സി പി എം ഒരു ഭാഗം ഇത് വലിയൊരു റൗഡി സംഘമായിട്ട് വളർത്തിയിരിക്കല്ലേ? ആ റൗഡി സംഘത്തിന് ആരാ എസ് ഡി പി ആണ് നേതൃത്വം കൊടുക്കുന്നത്? സി പി എമ്മിലേക്ക് എസ് ഡി പിയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾ നോമിനേറ്റ് ചെയ്യപ്പെട്ട് കയ്യേറിയിരിക്കുകയാണ്. പല സംഘട പല മേഖലയിലും സി പി എമ്മിന് നേതാക്കന്മാരായിട്ട് വന്നിരിക്കുന്ന പഴയ പോപ്പുലർ ഫ്രണ്ടുകാരാണ്. അവരെല്ലാം ഈ റൗഡി സംഘമാണ്. രാജ്യത്തോടുള്ള റൗഡി സംഘം വെച്ചിട്ട് ആൾക്കാർ നോക്കാം. നമുക്ക് രാജ്യത്തോട് സ്നേഹമില്ല. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തോട്, ഗാന്ധിജിയുടെ രാജ്യത്തോട് സ്നേഹമില്ലാത്തവരെയൊക്കെ ഒരു പാർട്ടി കൊണ്ട് നടക്കുന്നത് ശരിയാണ്. അത് വളരെ ശക്തമായ ഇടപെട കേന്ദ്ര ഗവൺമെന്റുണ്ടാണ്. കേന്ദ്ര ഗവൺമെന്റ് നോക്കിയിരിക്കാൻ പാടില്ല. അങ്ങനെ സ്റ്റേറ്റ് സബ്ജക്റ്റാണ് ക്രമസമാധാനം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സ്റ്റേറ്റ് സബ്ജക്ട് അപകടകരമായ നിലയിലേക്ക് നീങ്ങുമ്പോൾ അതിൽ ഇടപെടാനുള്ള അവകാശമാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് ആ ഭരണഘടനാപരമായ അവകാശം വിനിയോഗിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആഭ്യന്തരം കൈയാളുകയാണ്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇന്നലെ രാത്രിയോടെ അവിടെ എത്തി എല്ലാവിധ സന്നാഹങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത്. എന്നിട്ട് പോലും പോലീസിന്റെ കൺമുമ്പിൽ നഗര മധ്യത്തിൽ ഒരു വീട്ടിൽ വെച്ച് കുടുംബത്തിന്റെ മുന്നിൽ വെച്ച് ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുമ്പോൾ പോലീസ് അതിൽ കണ്ണടക്കുകയാണ് എന്നുള്ളത് സ്വാഭാവികമായും ഉയരുന്ന ഒരു സംശയമല്ലേ? അതാ ഞാൻ ചോദിക്കട്ടെ. ഇന്നലെ മറ്റേ ഒരു ഒരു എസ് ഡി പി പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ ഇഷ്യന്റെ അടിസ്ഥാനത്തിൽ അവിടെ സംഘർഷാവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞു. ആ നിലയ്ക്ക് മാക്സിമം ഐ ജിയുടെ നേതൃത്വം വലിയ പോലീസ് സന്നാഹം അവിടെ എത്തുകയായിട്ട് പ്രഖ്യാപനമുണ്ടായി. ഡി ജി പിയുടെ പ്രസ്താവനയും വന്നു. അപ്പൊ ആ മേഖലയിൽ ആലപ്പുഴ ഒരു പ്രശ്നമില്ല, മുഴുവൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ആ പോലീസ് കസ്റ്റഡിയിൽ ഇരുന്ന പ്രദേശത്ത് ഇത്ര ഉന്നതനായ ഒരു നേതാവിനെ പാലരിയുടെ മുമ്പിലിട്ട് വെട്ടിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ ആ എന്റെ അഭിപ്രായത്തിൽ അവിടെ ചാർജ് ഉണ്ടായിരുന്ന ഐ ജി ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം ആവശ്യപ്പെടണം. അതാണ് ശരി. അവരെ കണ്ടില്ല, ഇത് അവർക്ക് അറിയത്തില്ലായിരുന്നു. ഇത് 11 വരെ പിടിച്ചെന്നാ 11 വരെ പിടിച്ചതിനെ പറ്റി എനിക്ക് വലിയ അഭിപ്രായം ഒന്നുമില്ല. അതാ എനിക്ക് എന്റെ അഭിപ്രായം പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഇങ്ങനെ ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും കൃത്യമായ ഒരു അന്വേഷണം അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. വളരെ നന്ദി ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് ശ്രീ പി സി ജോർജ്.